നമസ്കാരം ഇന്ന് അതിരാവിലെ അല്ലെങ്കിൽ ഇന്നലെ പാതിരാത്രിയിൽ എന്ന് വേണമെങ്കിൽ പറയാം ഒരു ആത്മാവ് തൻ്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് യാത്രയായി സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അകലത്തെക്കുറിച്ച് നമുക്ക് നിശ്ചയമില്ലാത്തതുകൊണ്ടും ആത്മാവിന് രൂപമില്ലാത്തതുകൊണ്ടും ഭൗതിക ശരീരം എപ്പോൾ ഉപേക്ഷിക്കുന്നുവോ ആ സമയത്തു തന്നെ ആ ആത്മാവ് സ്വർഗത്തിൻ്റെ കവാടത്തിൽ എത്തിയെന്ന നിഗമനത്തിലെത്താം സ്വർഗ്ഗത്തിൻ്റെ കവാടത്തിൽ ദൈവം ആ ആത്മാവിനെ കാത്തു നിൽക്കുകയായിരുന്നു അവിടേക്ക് കയറുന്നതിന് മുൻപ് ദൈവം ചോദിച്ചു നൂറ്റിമൂന്ന് വർഷം നിനക്ക് ഞാൻ ഭൂമിയിൽ ആയുസ് നൽകി നീ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം ഞാനെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നിൻ്റെ ആനന്ദം എനിക്കറിയാം നിൻ്റെ നിർവൃതി എനിക്കറിയാം നിന്റെ പ്രവർത്തികളെല്ലാം എനിക്കറിയാം നീ കുറേ നല്ല കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്കൊരു ചോദ്യം നിന്നോട് ചോദിക്കാനുണ്ട് നീ ഈ ഭൂമിയിൽ ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്താണ് ആ ആത്മാവ് ആരുടേതാണ് എന്ന് നമുക്കറിയാം മാർത്തോമാ സഭ എന്ന് പറയുന്ന കേരളത്തിലെ താരതമ്യേനെ ചെറിയ എന്നാൽ പുരാതനമായ ഒരു ക്രൈസ്തവ സഭയുടെ ഏറ്റവും ദീർഘകാലം മേൽപ്പെട്ടക്കാരനായിരുന്നു മാർ ക്രിസോസ്റ്റം തിരുമേനി മാർത്തോമാ സഭയെ നമുക്കറിയാം വളരെ ജനാധിപത്യ ബോധമുള്ള മധ്യതിരുവിതാംകൂറിലെ ഒരു ചെറിയ സഭയാണ് മാർത്തോമാസ് ലിഹായിയുടെ പാരമ്പര്യം നേരിട്ട് സ്വീകരിച്ച സഭ എന്നവർ വിശ്വസിക്കുന്നു ആ സഭയിലെ അംഗങ്ങൾ വലിയ വിശ്വാസികളാണ് എന്നാൽ തികഞ്ഞ മതേതരവാദികളാണ് മറ്റ് വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സ്നേഹിക്കുന്നവരാണ് ആ സഭയിൽ ഏറ്റവും ദീർഘകാലം മേലധ്യക്ഷനായി ഇരുന്ന നൂറ്റിമൂന്നാമത്തെ വയസ്സിൽ അന്തരിച്ച മഹാനുഭാവനാണ് ഈ ഇമാർ ക്രിസോസ്റ്റം സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ചോദ്യത്തിന് മുൻപിൽ ക്രിസോസ്റ്റം തിരുമേനിയുടെ ആത്മാവിന് പതരേണ്ടി വന്നില്ല ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ കൊല്ലം എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട് ദൈവം പറഞ്ഞറിയാം ആ ജില്ലയിൽ അമൃതപുരി എന്ന് പറയുന്ന ഒരു ഇടമുണ്ട് അറിയാം അവിടെ മാതാ അമൃതാനന്ദമയി പേരുള്ള ഒരു അമ്മയുണ്ട് അറിയാം സ്നേഹത്തിൻ്റെ പ്രതീകം ആ അമ്മയെ കാണാനും ആശ്ലേഷിക്കാനും സാധിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല ക്രിസോസ്തം തിരുമേനി രണ്ടായിരത്തി പതിനേഴിൽ അമൃതപുരിയിൽ അമൃതാനന്ദമയി ദേവിയുടെ അറുപത്തിനാലാമത്തെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ ഒരു വസ്തുത ഞാൻ മരിച്ചു സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം എന്നോട് ചോദിക്കും നീ ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്തേ എന്ന് അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അമൃതപുരിയിലെത്തി അമ്മയെ കണ്ടതാണ് എന്ന് പറയുമെന്നാണ് തിരുമേനി എന്ന് പറഞ്ഞത് അന്ന് അമ്മയെക്കുറിച്ച് അമ്മ എന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് തിരുമേനി പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ പ്രതീകമാണ് മനുഷ്യൻ്റെ വേഷമാണ് സമൂഹത്തിൻ്റെ സ്വാന്ത്വനമാണ് മൃദാനതമായ ഈ ദേവി സമൂഹത്തിൻ്റെ സ്വാന്ദ്വനമാണ് മനുഷ്യ വേഷം കെട്ടിയ ദൈവത്തിൻ്റെ പ്രതീകമാണ് എന്ന് ഇങ്ങനെ ഈ തിരുമേനിയുടെ നാവിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ള നഗ്ന സത്യങ്ങൾ ഏറെയാണ് ഒരിക്കൽ പുതുതായി എത്രാഭിഷിക്തനായ ഒരു തിരുമേനി മാർ ക്രിസ്വാസം തിരുമേനിയോട് ചോദിച്ചു പിതാവേ അന്നത്തെ സഭയും ഇന്നത്തെ സഭയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് പഴയകാല സഭ നൂറ്റിമൂന്ന് വയസ്സായി തിരുമേനിക്കിപ്പോ അതുകൊണ്ട് പമ്പാ മണൽപ്പുറത്ത് നടക്കുന്ന മരാമൺ കൺവെൻഷൻ അറുപത്തിയേഴ് തവണ പ്രസംഗിച്ചു അതൊക്കെ അത്യാപൂർവ്വമായ സാധനം അതുകൊണ്ട് ചോദിച്ചു അന്നത്തെ സഭയും ഇന്നത്തെ സഭയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അന്ന് ആ തിരുമേനിയോട് ചെറു ചിരിയോടെ മാർ ക്രിസോസ്റ്റം പറഞ്ഞു അന്ന് അച്ഛന്മാർ പറയുന്നതേ വിശ്വാസികൾ വിശ്വസിക്കുമായിരുന്നുള്ളൂ ഇന്ന് സത്യമേ വിശ്വാസികൾ വിശ്വസിക്കുമെന്ന് ഇതാണ് ക്രിസോസൻ തിരുമേനി സത്യം മാത്രം പറയുന്ന എപ്പോഴും ചിരിയിൽ സ്വാന്ദ്നം തേടിയ ഒരു മനുഷ്യ സ്നേഹി പള്ളികളിൽ അടക്കി പിടിച്ചിരുന്ന് ശ്വാസം മുട്ടിക്കുന്ന ഉപദേശങ്ങൾ കൊണ്ട് ഉറക്കം കെടുത്തുന്ന വൈദികരുടെ രീതിക്കെതിരെ നിശബ്ദമായി ഹാസ്യത്തിൻ്റെ അടയാളം ഉപയോഗിച്ച് ഉപയോഗിച്ച് വിപ്ലവം സൃഷ്ടിച്ച മഹാജ്ഞാനെ ഒരു പോർട്ടറായിരുന്നു റെയിൽവേയിൽ അദ്ദേഹം അങ്ങനെ അദ്ദേഹം ജീവിതം തുടങ്ങിയ മനുഷ്യനാണ് മഹാപണ്ഡിതനായിരുന്നു പക്ഷെ എക്കാലത്തും ഒരു പുഞ്ചിരി കൊണ്ട് ലളിത ജീവിതം കൊണ്ട് അദ്ദേഹം എല്ലാവരെയും കീഴടക്കി ഞാൻ ഈ മഹാനായ മനുഷ്യനെ സ്നേഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തെ പോലെ തികഞ്ഞ ഒരു മതേതരവാദിയെ ഞാൻ കണ്ടിട്ടില്ല എന്നതാണ് നമ്മുടെ നാട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് കാപട്യമില്ലാത്ത മതേതരത്വമാണ് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ പുരോഗമന നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വം എന്ന് പറയുന്നത് കാപ്പട്യം നിറഞ്ഞതാണ് അവർ ഹിന്ദുത്വത്തിനെതിരെ ഹൈന്ദവ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമെതിരെ മറ്റു ന്യൂനപക്ഷ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് നടത്തുന്നതാണ് മതേതരത്വം എന്ന് പറയുന്നത് എന്നാൽ യഥാർത്ഥ മതേതരത്വം എന്ന് പറയുന്നത് എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളാനും ആ വിശ്വാസങ്ങൾ അങ്ങനെ തന്നെ സംരക്ഷിക്കാനുമുള്ള വ്യഗ്രതയാണ് ഭഗവാൻ കൃഷ്ണന്റെ ശില്പം തൻ്റെ കിടക്കരയിൽ സൂക്ഷിച്ചിരുന്ന ഒരു വലിയൊരു ഒരുമെത്രാ ഈ തിരുമേനി എന്ന് ഓർക്കുക അമൃതാനന്ദമയ്യെ ആശ്ലേഷിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ കണ്ടിരുന്നു എന്ന് പറയാൻ കഴിയുന്ന അത്യപൂർവം ഒരാളായിരുന്നു തിരുമേനി എന്ന് ഓർക്കുക മള്ളിയൂർ നമ്പൂതിരി മരിച്ചപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ചെന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട് നമുക്കൊക്കെ ഒരുപാട് വസ്ത്രങ്ങളുണ്ട് നൂറുകണക്കിന് വസ്ത്രങ്ങൾ നമ്മൾ മാറി ഉപയോഗിക്കുന്നു പക്ഷേ മള്ളിയൂർ തിരുമേനിക്ക് വസ്ത്രങ്ങൾ കുറവായിരുന്നു കാരണം നമുക്ക് മറയ്ക്കാൻ ഒരുപാടുണ്ട് അദ്ദേഹത്തിന് മറയ്ക്കാനും ഒളിക്കാനും ഒന്നുമില്ല എന്ന് അങ്ങനെ നമ്മുടെ സമൂഹത്തിലെ സമസ്ത വിശ്വാസങ്ങളെയും ചേർത്ത് പിടിച്ച് നമ്മുടെ പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ച് പുഞ്ചിരിയുടെ മുഖത്തോടുകൂടി സ്നേഹം പറഞ്ഞു പോയ ഒരു മഹാമനുഷ്യനായിരുന്നു അദ്ദേഹം രണ്ടു തവണ ഈ മഹാനുഭാവനെ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായി ഒരിക്കൽ ഞാൻ ബ്രിട്ടനിൽ ആരംഭിച്ച ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾ മുൻപോട്ട് കൊണ്ടുപോകുന്ന ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ഇതുവരെ ഏതാണ്ട് കോടിക്കണക്കിന് രൂപ പാവങ്ങൾക്ക് സഹായം നൽകിയിട്ടുള്ള ഒരു ചാരിറ്റി ഫൗണ്ടേഷനാണ് നിർദ്ധനരായ കുറെ രോഗികൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്ന ഒരു ചടങ്ങ് ചെലവുകളൊന്നുമില്ലാതെ കോഴഞ്ചേരിയിൽ വെച്ച് നടത്തുകയുണ്ടായി ഞങ്ങളുടെ മർത്തോമാ മർത്തോമാസഭാംഗം കൂടിയായ കോഴഞ്ചേരിക്കാരനായ സാം തിരുവാതിലിൽ എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്തായിരുന്നു അത് അറേഞ്ച് ചെയ്തത് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ പോകുന്നു തിരുമേനിക്ക് വയ്യ തിരുമേനി എന്നിട്ടും വരുന്നു അന്ന് തിരുമേനി ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് പ്രസംഗിക്കുമ്പോൾ പറയുകയാണ് എനിക്ക് നിങ്ങളോട് പ്രതിഷേധമാണ് കാരണം നിങ്ങൾ ചായ്പ്പിൻ്റെ കാശും മേടിച്ചാണ് ഇവർക്ക് കൊടുക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷെ ഞാൻ അന്ന് തിരുമേനിയോട് അതിനുശേഷം പറഞ്ഞു ഇത് സായിപ്പിൻ്റെ കാശല്ല മലയാളികളുടെയെന്ന് പക്ഷേ തിരുമേനി വിചാരിച്ചത് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ബ്രിട്ടനിൽ നിന്ന് ഉള്ള പൗണ്ട് കൊടുത്തപ്പോൾ ഇത് വിദേശ സഹായമായിരിക്കുമെന്നാണ് കരുതി വിദേശ സഹായമെല്ലാം തിരുത്തി അതായത് ഒരു പരിപാടിക്ക് വരുമ്പോൾ തിരുമേനിക്ക് തോന്നിയത് പറയുന്നു പിന്നീട് തിരുത്തി അദ്ദേഹം ആ ഒരു സത്യസന്ധത ആ സത്യസന്ധതയാണ് അദ്ദേഹത്തിന് മഹത്വം എന്ന് പറയുന്നത് പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ അരമേനയിൽ പോയി കോഴഞ്ചേരി വഴി പോയപ്പോൾ ഒന്ന് കാണാൻ പോയിരുന്നു കണ്ടു ചെല്ലുമ്പോഴും സംസാരിക്കാൻ വയ്യാത്തപ്പോഴും തമാശയാണ് പറയുന്നത് വീട്ടുകാരെ കുറിച്ചാണ് ചോദിക്കുന്നത് ഇത്രയേറെ നന്മയുള്ള ഇത്രയേറെ അഹങ്കാരമില്ലാത്ത പല മെത്രാൻമാരും ഒന്ന് കാണുമ്പോൾ കൈമുത്താത്തതിൽ പ്രകോപിതരാവുന്നവരാ ഈ കെ ആർ മീര ഒരിക്കലും എഴുതിയിരിക്കുന്നത് കണ്ടു ഏറ്റവും വലിയ തലവേദന മാധ്യമ പ്രവർത്തകർക്കുള്ളത് മെത്രാന്മാരും തിരുമേനിമാരും ഒക്കെ കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ അക്ഷര തെറ്റ് വന്നാൽ അവരെ വിളിക്കുന്ന പ്രയോഗം തെറ്റിയാലൊക്കെ കുഴപ്പം അങ്ങനെയൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ ഇങ്ങനെയൊരു മനുഷ്യജന്മം നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടായിരുന്നു എന്നത് നമ്മുടെ ഭാഗ്യമായി കരുതാം കേരള ചരിത്രത്തിൽ എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന മഹാവ്യക്തിത്വമാണ് മാർക്ക് സ്വാസ്ഥ്യത്തിൻ്റെ അദ്ദേഹം നൂറ്റിമൂന്ന് വയസ്സ് വരെ ജീവിച്ചു എന്നത് നമ്മുടെ ഭാഗ്യമാണ് അതിനപ്പുറത്തേക്ക് ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ മരണം തീരാനഷ്ടമാണ് എന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു വിധിയെ തടയാൻ നമുക്ക് സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ സുന്ദരമായി ജീവിച്ചു മരിച്ചു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം ഇങ്ങനെയൊരു മനുഷ്യൻ ഇങ്ങനെയൊരു ആത്മീയ തേജസ് ഉണ്ടായി എന്നത് നമ്മുടെ ഭാഗ്യമാണ് ലോകത്തുള്ള എല്ലാ മതമേലധ്യക്ഷന്മാരും കണ്ടുപഠിക്കേണ്ടതാണ് തൻ്റെ മതവും തൻ്റെ ചിന്തയും മാത്രമാണ് ശരി മറ്റുള്ളവരുടേത് അപമാനിക്കപ്പെടേണ്ടതാണ് എന്ന് കരുതുന്നിടത്ത് എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കുകയും എല്ലാ ആചാരങ്ങളെയും സംരക്ഷിക്കുകയും എല്ലാവർക്കും ഒരേപോലെ സമഭാവനയോടെ പുഞ്ചിരിയുടെ സ്നേഹം വിളമ്പുകയും ചെയ്യാൻ ഇങ്ങനെ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല പ്രിയപ്പെട്ട ക്രിസ്വസ്തം തിരുമേനി അങ്ങയുടെ ഓർമ്മകൾക്ക് മുൻപിൽ നമോവകം രണ്ടു തവണ അങ്ങയെ കാണാനും അങ്ങയുടെ കരസ്പർശമേൽക്കാനും ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു